ജില്ലയിലെ ഗ്രാമീണ റോഡുകൾ തകർന്ന് യാത്രായോഗ്യമല്ലാതായി സേനാപതി പഞ്ചായത്തിലെ റോഡുകൾ കാലപ്പഴക്കത്താൽ തകർന്ന് ഇതിലൂടെയുള്ള യാത്ര ദുരിതമായി മാറി പ്രശ്നത്തിൽ ജനപ്രതിനിധികൾ ഇടപെടാത്തതിനാൽ ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച ജനങ്ങൾ സേനാപതി പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന മുക്കുടി രാജക്കാട് റോഡാണിത് അറ്റകുറ്റപ്പണികൾ നടത്താതെ 2 കിലോമീറ്ററോളം റോഡ് തകർന്ന് അപകടക്കണിയായി മാറിക്കഴിഞ്ഞു റോഡിൽ രൂപം കൊണ്ടിട്ടുള്ള ഗർത്തങ്ങളിൽ വീണ് ഇരുചക്രയാത്രക്കാർ ഉൾപ്പെടെ നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് സമീപത്തെ 10 സ്കൂളുകളിലെ ബസ്സുകളും നിരവധി വിനോദസഞ്ചാരികളും യാത്ര ചെയ്യുന്ന റോഡ് അധികൃതരുടെ അവഗണനയിൽ യാത്രാ ദുരിതമനുഭവിക്കുകയാണ് കൂടാതെ പുഴയോട് ചേർന്നുള്ള തകർന്ന റോഡിന് കൈവരികളുമില്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പ് തന്നെ ഒരു വർഷം മുമ്പ് കൊടുത്താണ് അതിന് മുമ്പ് ഒരു 2 മാസത്തിനകം തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറയുകയും അതുപോലെ തന്നെ നമ്മൾ നേരിട്ട് പറയുകയെന്ന് ഒരു മെമ്മറാണ് കൊടുക്കുകയും ചെയ്തു പഞ്ചായത്തിലേക്ക് ഈ പ്രാവശ്യം കൂടി നമ്മൾ പഞ്ചായത്തിൻ്റെ അധികാരികളോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ VWD ഏറ്റെടുത്ത റോഡാണ് അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് ഫണ്ട് മുടക്കാനോ ഞങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നാണ് പിന്നെ അവർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിരുന്നെന്ന് പറഞ്ഞാലും ഈ പാലത്തിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു കൈവരി പോലും ഇല്ലാത്തൊരു പാലവും ഈ ഇതിൻ്റെ സൈഡിൽ നിന്ന് എത്രയോ അപകടങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ബൈക്ക് മറിയുകയും അതുപോലെ പല പ്രശ്നങ്ങളും കൂടി ഉണ്ടാകുന്നുണ്ട് നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഫലം കണ്ടില്ല പഞ്ചായത്തിലാണെങ്കിൽ നേരിട്ട് ഈ ഇത്രയും ഭാഗമൊക്കെ കേന്ദ്രീകരിച്ചൊരു ഫണ്ടിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ അത് പഞ്ചായത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ട് ഇവിടെ ഏതാനും ഒന്നോ രണ്ടോ വീടുകൾക്കൊക്കെ വേണ്ടി ഫണ്ട് റോഡിന് അനുവദിക്കുന്ന ഒരു സാഹചര്യമാണ് മറിച്ച് ഇത് ഒരു പൊതുവഴിയാണെന്നും VWD വഴി ആയതുകൊണ്ടും അവരതിനകത്ത് ഉപേക്ഷ കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് സ്വാർത്ഥ താല്പര്യത്തിൻ്റെ നിലനിർത്തില്ല എന്താണേലും ശരി ഇത് ജനങ്ങളുടെ കണ്ണു തുറക്കണം ജനങ്ങളുടെ അല്ല ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണു തുറന്ന് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കുടിയേറ്റ കാലത്തിന്റെ പഴക്കമുണ്ട് ഈ റോഡിന് രാജക്കാട് നിന്ന് ചെമ്മണ്ണാറിലേക്കുള്ള എളുപ്പവഴി കൂടിയാണിത് പലയിടത്തും കാൽനട പോലും അസാധ്യമായ അവസ്ഥയിലാണ് റോഡിന്റെ ശോചനീയാവസ്ഥ കാണിച്ച് മുൻപ് ബന്ധപ്പെട്ടവർക്ക് നാട്ടുകാർ നിവേദനം സമർപ്പിച്ചിരുന്നു എന്നാൽ അതിന്മേൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടി ആവണക്കഞ്ചാൽ റോഡിന്റെ അവസ്ഥയും ശോചനീയമാണ് നമ്മളെ പല പ്രാവശ്യങ്ങളും പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആളുകളെ സഹകാർബാരിയുടെ കീഴിലുള്ള അക്ഷയശ്രീയുടെ നേതൃത്വത്തിൽ സേനാപതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് മെമ്മോറാണ്ടം കൊടുക്കുകയുണ്ടായി പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ആ പഞ്ചായത്തിൽ നമ്മൾ കൊടുത്ത അപേക്ഷയില്ല എന്നാണ് അവർ പറയപ്പെടുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ അധികാരികളുടെ മുമ്പിൽ ഈ ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള ഈ പ്രദേശത്തെ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഇതിനകത്ത് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമില്ലാതെ ഈ പ്രദേശത്തിൻ്റെ വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് 100 കണക്കിന് കുട്ടികൾ വിദ്യാർത്ഥികൾ അവരുടെ ജീവന് പോലും ഒരു സംരക്ഷണം ലഭിക്കാത്ത ഒരു സ്ഥിതിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് മലനാടിൻ്റെ MLA ആയിട്ടുള്ള ശ്രീമാൻ MM മണി അദ്ദേഹം നാടിൻ്റെ മലയോര കർഷകൻ്റെ ആ അവസ്ഥയെക്കുറിച്ച് അറിയാവുന്ന ആൾ കൃഷിക്കാരനായിട്ടുള്ള ആൾ അതേപോലെ തന്നെ മലയാള മണ്ണിൻ്റെ ഈ നാടിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഈ ഉടുമ്പൻചോലയുടെ പ്രതിനിധിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് രാവിലെ മുതൽ ഈ ഒപ്പുശേഖരണവും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുമ അക്ഷയശ്രീ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധ പരിപാടിയും ഒപ്പുശേഖരണവും നടത്തിയത് ഉടനടി റോഡിന്റെ പണികൾ നടത്തി യാത്രായോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് MLAക്ക് നിവേദനം സമർപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം സിറ്റി വിഷൻ രാജക്കാട്